നമ്മൾ നിൽക്കുന്നത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്. അവിടെ നമ്മൾ കൊടുത്തൊരു പപ്പി, നമ്മൾ തന്നെ കൊടുത്ത പപ്പിയാണ്. അത് അത്യാവശ്യം നല്ല ജടയും കാര്യങ്ങളും പിടിച്ചിട്ട് ഗ്രൂമിങ്ങിന് രണ്ട് ട്രിവാൻഡ്രത്തുള്ള രണ്ട് അറിയപ്പെടുന്ന ഗ്രൂമിങ് സെൻ്ററിൽ പോയിട്ടും അവനിരിക്കാതെ നമ്മളെ വിളിച്ചു. ഒരു സെൻറ്ററിൽ പോയപ്പോഴത്തേക്ക് അതിനെ സെഡക്ട് ചെയ്ത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവർ ഗ്രൂം ചെയ്ത് തരാമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ട്രിം ചെയ്ത് തരാമെന്ന് പറഞ്ഞു. പിന്നെ വീട്ടുകാരെയും അത് അത്യാവശ്യം നല്ല രീതിയിൽ ടെമ്പർ ആയതുകൊണ്ടും അവരെ കടിക്കുന്നതുകൊണ്ടും അവർ നമ്മളെ കോണ്ടാക്ട് ചെയ്തു. പിന്നെ സമയമില്ലാത്തതുകൊണ്ട് കുറച്ച് നീണ്ടുപോയി, ഏകദേശം ഒരു മാസത്തോളം പോയി. പോയിട്ട് വന്നപ്പോൾ കണ്ട കാഴ്ചയാണ്, ദേഹം മുഴുവൻ ഫുൾ ജട പിടിച്ചിരിക്കുന്ന കണ്ടീഷനായിരുന്നു. പിന്നെ അത്യാവശ്യം നല്ല ടെമ്പറാണ് അവൻ, നമ്മളെപ്പോലും അടുക്കാൻ സമ്മതിക്കാതെ വീട്ടുകാരെ തന്നെ കടിക്കുന്ന ഒരു സിറ്റുവേഷനിലായിരുന്നു നിന്നെ. അപ്പം അവൻ്റെ ഗ്രൂമിങ്ങാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. ഹായ്, ഹലോ, വെൽക്കം, നമസ്കാരം. ടെയിൽസ് ഓഫ് ജൂവിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഹെയർ ബ്രീഡ് അല്ലെങ്കിൽ നമ്മൾ ഇതുപോലത്തെ ഹെയർ ബ്രീഡ്സ് വളർത്തുന്നവരടുത്ത് പറയാനുള്ളൊരു സജഷൻ എന്ന് പറയുന്നത് മിനിമം അറ്റ്ലീസ്റ്റ് വീക്കിലി ഒരിക്കലെങ്കിലും അവനെ നന്നായിട്ട് കോംബ് ചെയ്ത് കൊടുക്കുക. അപ്പം അവരെ ദേഹത്ത് ഇതുപോലെ ഉള്ള ജടകളും കാര്യങ്ങളും മാക്സിമം വരാതെ നോക്കും. അറ്റ്ലീസ്റ്റ് ഒരു 3 മാസം 4 മാസം കൂടുമ്പോഴെങ്കിലും നിങ്ങൾ അതിനൊന്ന് ഗ്രൂം ചെയ്യാൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ ഒരു ജടയുടെ പ്രശ്നം വരുന്നതായിരിക്കും. പിന്നെ അടിഭാഗത്തും വാലിലവിടെയൊക്കെ അവർ കിടക്കുന്ന സമയത്ത് ഇപ്പം നനവ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എന്തായാലും വെള്ളം നനഞ്ഞിട്ട് അത് കട്ടി പിടിച്ച് ജടയാവാനുള്ള ചാൻസ് ഉണ്ട്. ഈ ജട വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അകത്ത് ചെള്ളോ അല്ലെങ്കിൽ എന്തെങ്കിലും മുറിവോ ഉണ്ടെങ്കിൽ ഈ ജട കാരണം നമുക്കത് അറിയാൻ പറ്റാതിരിക്കുകയും അതുപോലെ തന്നെ അതിൻ്റെ അടിയിൽ ഈ മുറിവുകൾ നമ്മൾ നോട്ടീസ് ചെയ്യാതെ അവിടെ ഇരുന്ന് പഴുത്ത് മുറിവ് വലിയ ഊണ്ടായി മാറുകയും ചെയ്യും. അപ്പോൾ മാക്സിമം ഹെയർ ബ്രീഡ് വളർത്തുന്നവർ അതിനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെ നോക്കുക. ഇപ്പോൾ വെള്ളം കുടിച്ചതിൻ്റെ ആരോഗ്യം ഇനിയിപ്പോൾ കാണിക്കും. ഓക്കെ, വീഡിയോയിൽ നിങ്ങൾക്ക് ക്ലിയറായിട്ട് മനസ്സിലാവും ഡോഗ് നല്ല അഗ്രഷനാണ്, അത്യാവശ്യം നല്ല ടെമ്പറാണ്. എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു പെറ്റിനെ വളർത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് ഓണർഷിപ്പ് നിങ്ങൾ തന്നെ എടുക്കുക. കാരണം നിങ്ങൾ പറയുന്ന കമാൻഡ്സ് അത് അനുസരിക്കാൻ വേണ്ടിയിട്ട് അതിന് ട്രെയിൻ ചെയ്തെടുക്കുക. കാരണം ഫുഡ് മാത്രം കൊടുത്തു അല്ലെങ്കിൽ വെള്ളം അതിനാവശ്യമുള്ള സംഭവങ്ങൾ മാത്രം കൊടുത്തു എന്ന് പറഞ്ഞ് ഒരിക്കലും ഡോഗ് നിങ്ങൾ പറയുന്നത് കേൾക്കില്ല. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ബേസിക് ട്രെയിനിങ് എങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ കൊടുക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം, നിങ്ങളെ പേടിക്കണം എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷേ നിങ്ങൾ പറയുന്ന കമാൻഡ്സ് അവർ ക്ലിയറായിട്ട് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ഒരു ലെവലിലോട്ട് ഡോഗിനെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരിക. അതിന് അറ്റ്ലീസ്റ്റ് അതിനൊരു പേടിയെങ്കിലും, നിങ്ങൾ പറയുന്ന കേട്ട് അവിടെ ഇരിക്കാനുള്ള ഒരു പേടിയെങ്കിലും നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളെ തന്നെ അത് തിരിച്ച് കടിക്കുക, അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരാൾ വരുമ്പോഴത്തേക്ക് അവർ അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസ് ഡോഗ്സിന് വളരെ കൂടുതലാണ്. എന്തായാലും നമ്മൾ ഗ്രൂമിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരുപാട് ഒരു ഏകദേശം ഒരു 5-6 മണിക്കൂറത്തെ കഷ്ടപ്പാടിനൊടുവിൽ അവനെ നമ്മൾ ക്ലിയറായിട്ടൊന്നും പറയാൻ പറ്റില്ല, ജട മുഴുവൻ നമ്മൾ ക്ലിയർ ചെയ്തായിരുന്നു. ഇനി ഒരു 2 മാസത്തിനുള്ളിൽ അവന് ഹെയർ ഗ്രോത്ത് ആയി വരുന്ന സമയത്ത് നമ്മൾ പോയി വീണ്ടും ലെവൽ ഒരേ ലെവലിൽ നമ്മൾ ട്രിം ചെയ്ത് കൊടുത്ത് അതിനെ ക്ലിയർ ചെയ്തതായിരിക്കും. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇതുപോലെ എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഹെൽപ്പ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ നമ്പേഴ്സ് ഉണ്ടാവും, അതിൽ വിളിക്കുക. എന്തായാലും പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ ഫ്രം ടെയിൽസ് ഓഫ് ജൂവിൻ.